23 സ്റ്റേഷൻ പരിധിയിലാണ് ഈ കുട്ടി പോമ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ വെച്ച് തലകറങ്ങി വീണതാണ്. എന്താണെന്നറിയാ, 3 പ്രാവശ്യമാണ് ഈ കുട്ടി കഞ്ചാവുമായിട്ട് സ്കൂൾ ബാഗിൽ എറണാകുളത്തേക്ക് പോയത്. അപ്പൊ ഞങ്ങൾ ഈ കുട്ടിയെ പരിശോധിക്കുമ്പോൾ ഈ കുട്ടിക്ക് പൈസയുടെ ആവശ്യമില്ല, കഞ്ചാവ് എന്താണെന്ന് അറിയില്ല. പക്ഷെ പെൺകുട്ടി വളരെ സാധു പെൺകുട്ടി. അപ്പൊ ലാസ്റ്റ് ചോദിച്ചു വന്നപ്പോ ആ കുട്ടി പറയാനുള്ളത് അറിയോ, ഈ കുട്ടി സ്ഥിരം പോകുന്ന ബസ്സിലെ ക്ലീനറുമായിട്ട് ഈ കുട്ടിക്ക് ഒരു പരിചയമുണ്ട്. അതൊരു അടുപ്പമായിട്ട് മാറി, അടുപ്പമായിട്ട് മാറിയപ്പോ ഒരു ദിവസം ഇവൻ ഈ ബസ്സിന് ചേർത്തിട്ട് പേര് സ്റ്റാൻഡിൽ വെച്ചിട്ട് ബസ്സിനോട് ചേർത്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഫോട്ടോ ഞാൻ കണ്ടാണ്, അശ്ലീലൊന്നുമില്ല, സാധാരണ ഫോട്ടോ. എന്നിട്ട് അത്ര നിഷ്കളങ്കനീ കുട്ടി, ഈ കുട്ടിയുടെ ദിവസം ബാഗ് കൊടുത്തിട്ട് പറയാണ് ഇതൊന്ന് എറണാകുളത്തേക്ക് എത്തിക്കണം. പെൺകുട്ടി പറഞ്ഞു ഞാൻ കൊടുങ്ങല്ലൂർ വിട്ട് പോയിട്ടില്ല പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു നിനക്ക് എന്നോട് സ്നേഹമില്ല, ഞാൻ ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തമാണ്, എനിക്ക് ജോലി പ്രശ്നം കാരണം ദയവ് ചെയ്ത് പോകാൻ പറഞ്ഞപ്പോൾ പോയി. പോയപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഇത് ഏറ്റുവാങ്ങാൻ വന്ന ആൾക്കാരൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി എന്തൊരു പ്രശ്നമാണ്. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഇതേപോലെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ പോകില്ല. അപ്പൊ ഇയാൾ ഭീഷണിപ്പെട്ടാന്ന് പറഞ്ഞു, ഞാൻ ഏറ്റാണ് നിന്നെ വിചാരിച്ചിട്ട് ഞാൻ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു പറഞ്ഞ് പേടിച്ചു. കുട്ടി നിഷ്കളങ്കയാണ്, കുട്ടി പേടിച്ചുകൊണ്ട് കുട്ടി രണ്ടാമത് പോയി, രണ്ടാമത് കൊണ്ട് കൊടുത്തു. പക്ഷെ 3 ആവശ്യപ്പെട്ടപ്പോ കുട്ടി കട്ടൻ്റെ ആയിട്ട് പറഞ്ഞ് ഞാൻ പോകില്ലെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കുട്ടിക്ക് 2 ദിവസം മുമ്പ് തന്നെ പിന്നീട് ടീച്ചേഴ്സ് പറയാണ് സ്കൂളിൽ തന്നെ ഒരു അസ്വസ്ഥതൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇയാൾ ശരിക്കും ഭീഷണിപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ 2 ആഴ്ച നീ കൊണ്ടുപോയത് ഇന്നതാണ്, അത് ഞാൻ പറയും, അതല്ല നീ ഈ ആഴ്ച കൂടി കൊണ്ടുപോകണമെങ്കിൽ നിന്നെ വെറുതെ വിടാം, നീ എന്നെ കാണേ വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് പെൺകുട്ടി 3 കൊണ്ടു. പക്ഷെ കൊണ്ടുപോകുമ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് വിറയൽ വരണ്ടായിരുന്നു, ഇടയിൽ വെച്ചിട്ട് ബസ്സിൽ വെച്ചിട്ട് തലകറങ്ങി. നിങ്ങൾ ആലോചിച്ച് സാധാരണ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി എത്തിപ്പെട്ട റാക്കറ്റിൽ എത്തിപ്പെട്ട വഴി ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ വളരെ എന്താ പറയാ മലിനമായ ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവിടേക്ക് നമുക്ക് ശ്രദ്ധ വേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം, നമ്മുടെ വീടുകളിലെ കുട്ടികളെ വളർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നതിൽ പാമ്പറിങ് എന്ന് പറയും. ഒരു രക്ഷിതാവ് നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നതിലാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത്. ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറയണേ, ഡിഗ്രിക്ക് പഠിക്കുന്നതിന്റെ മോള് ഫൈനൽ ഡിസിക്കാണ് പഠിക്കുന്നത്, അവരുടെ ഡ്രസ്സ് ഞാൻ ഇപ്പോഴും ഞാനാണ് മാഷെ തേച്ചു കൊടുക്കുന്നത്. അത് പറയുമ്പോൾ അവരുടെ കാരണം അവരാണ് മികച്ച രക്ഷിതാവുന്നത്. എന്ത് കഴിവാണ് കുട്ടിക്ക് ഇല്ലാതാവുന്നത്, നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, അത് ആ സ്കില്ല് കുട്ടിക്ക് ഉണ്ടാവില്ലാത്തതാണ്. എത്ര കുട്ടികൾ കടയിൽ വന്ന് സാധനം മേടിക്കാൻ വരുന്നത് നമ്മളൊക്കെട്ട, ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷിതാവിന്റെ കാര്യം തന്നെ പറഞ്ഞത്. അപ്പൊ അവർക്ക് ആ സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അനുഭവം ഇല്ലാതെ സ്കൂളാണ്. നമ്മളെ കൂടി ജീവിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ല എന്നുള്ളല്ല, അനുഭവം എവിടുന്നോ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ അനുഭവം കിട്ടുന്നില്ല. ഈ അനുഭവം കിട്ടിയിരുന്നത് സത്യത്തിൽ നിങ്ങളിൽ നിന്നൊക്കെയായിരുന്നു, ആ അനുഭവം അവരിലേക്ക് എത്തുന്നില്ല. അനുഭവം ഇല്ലാത്ത കുറെ കുട്ടികളാണ് നമ്മുടെ ചുറ്റുള്ളത്. അതുകൊണ്ട് അവരെ വേഗം ആകർഷിക്കാൻ വേണ്ടി പറ്റും, അവരെ വേഗം ചതിക്കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി പറ്റും. അവർ പ്രത്യേകമായ ഒരു ലോകത്താണ്. ഇത് ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. ഞാൻ സത്യത്തിൽ നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് കുട്ടികളെ കൂടി ഇതിൽ കൊണ്ടിരിക്കണം, നിങ്ങൾ പറയുന്ന കഥകൾ കരുതി ശ്രമിക്കായിരിക്കും, അപ്പൊ അവർക്കൊപ്പം നമുക്ക് എന്തെങ്കിലും പറയാം എന്നൊക്കെയാണ്. പക്ഷെ ഒരു കുട്ടി പോലും ഇങ്ങോട്ട് കടന്നു വരാൻ സാധ്യതയില്ല. ഇത് നമ്മുടെ ഒരു വലിയ വിരുദ്ധം. അപ്പൊ നിങ്ങൾ ചിന്തിക്കണമെന്ന്, നമുക്ക് എങ്ങനെ, നമുക്കൊരു ദിവസം വേണമെങ്കിൽ ട്രഡീഷണൽ കളികളുടെ ഒരു ഫെസ്റ്റിവൽ പോലെ നടത്താം, കുട്ടികൾക്ക് പരിചയപ്പെടുത്താം. കളിപ്പാട്ടം ഉണ്ടാക്കുന്ന കുട്ടികളെ കണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? സ്വന്തം കളിപ്പാട്ടം ഉണ്ടാക്കി കളിക്കുന്ന ഒരു കുട്ടിയെ ഇപ്പൊ കാണുന്നുണ്ടാ? ഇല്ല. മറ്റൊരു സ്കില്ലായിരുന്നു, ഓലപ്പന്ന് ഉണ്ടാക്കണമെങ്കിൽ സ്കില്ല് ആവശ്യമായിരുന്നു, ഒരു സംശയമില്ല. ഓലപ്പന്ന് ഉണ്ടാക്കാം, ഈ പമ്പനം കൊത്താന്ന് പറഞ്ഞ ചെറിയ കഴിവാണ്. നമ്മളിവിടെ വരുന്ന അജുക്കല്, അജുക്ക് പമ്പനം കറക്കണമെങ്കിൽ ഞാൻ വിസ്മയിച്ചിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോട്ടോർ സ്കില്ല് എന്ന് പറയാലോ, നമ്മൾ ഇത് ചിറ്റണമെങ്കിൽ നല്ല സ്കില്ല് ആവശ്യമുണ്ട്. അപ്പൊ ഇത് ചിറ്റിയിട്ട് എല്ലാവർക്കും പറ്റില്ല, മനോഹരമായിട്ട് ഇങ്ങനെ കൊത്തി കറക്കാൻ. അത് കറക്കിയിട്ട് ആ വള്ളി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പൊക്കി കയ്യിലും തലയിലൊക്കെ ഇടുന്ന ആ സ്കില്ലുണ്ട്. അങ്ങനത്തെ കളികളിലൂടെ, ആ കളികളൊക്കെ സത്യം പറഞ്ഞാൽ വളരെ വ്യക്തമായ ധാരണയുള്ള കളികളായിരുന്നു.